കരയിലെ ഏറ്റവും ശക്തിയേറിയ രണ്ട് ജീവികളാണ് കടുവയും സിംഹവും. മാർജാരി കുടുംബത്തിലെ ഏറ്റവും വലിപ്പമേറിയതും ശക്തിയുള്ളതുമായ ഇവരെ ഉപമിക്കാത്തവരെ ആരും തന്നെ കാണില്ല. ഇങ്ങനെയുള്ള ഇവർ തമ്മിൽ നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ആരാകും വിജയിക്കുക എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി ഇവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് കടുവയാണ്. ഫിലിഡ എന്ന ഫാമിലിയിലെ പേന്തേര എന്ന ജനത്തിൽപ്പെട്ട ഇവയുടെ ശാസ്ത്രീയ നാമം പേന്തേര ടൈഗ്രസ് എന്നാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. 13 രാജ്യങ്ങളിലായി കടുവകളുടെ 6 സബ്സ്പീഷീസുകളാണ് ഇന്ന് ലോകത്തുള്ളത്. വലിപ്പത്തിലും ശക്തിയിലും മാർജാര കുടുംബത്തിലെ ഒന്നാമന്മാരാണ് കടുവകൾ. 2.5 മുതൽ 3.9 മീറ്റർ വരെ നീളവും 90 മുതൽ 300 കിലോഗ്രാമോളം ഭാരവും 80 മുതൽ 100 സെന്റിമീറ്റർ വരെ ഷോൾഡർ ലെങ്തും 1050 PSI വരെ ബൈറ്റ് ഫോഴ്സും ഒരു ശരാശരി ആൺ കടുവയ്ക്കുണ്ടാകും. കൂടാതെ 10 സെന്റിമീറ്ററോളം നീളമുള്ള നഖങ്ങളും 6.4 മുതൽ 7.6 സെന്റിമീറ്റർ വരെ നീളമുള്ള കാനൈൻ തീറ്റുകളുമാണ് ഇവർക്കുള്ളത്. പ്രധാനമായും തങ്ങളുടെ അതിർത്തിക്ക് വേണ്ടിയും ഇണകൾക്ക് വേണ്ടിയുമാണ് കടുവകൾ പരസ്പരം ഏറ്റുമുട്ടാറുള്ളത്. ഏറ്റുമുട്ടലിൽ പരസ്പരം കൊല്ലുന്ന പ്രവണത ഇവയ്ക്ക് കുറവാണ്. എന്നിരുന്നാലും മാരകമായ പരിക്കുകൾ ഇവ ശത്രുവിൽ മേൽ ഏൽപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അടുത്തത് സിംഹങ്ങളാണ്. ഫിലിഡ എന്ന ഫാമിലിയിലെ പേന്തേര എന്ന ജനത്തിൽപ്പെട്ട ഇവയുടെ ശാസ്ത്രീയ നാമം പേന്തേര ലിയോ എന്നാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഉൾപ്പെടെ 27 രാജ്യങ്ങളിലാണ് ഇന്ന് നമുക്ക് സിംഹങ്ങളെ കാണാൻ സാധിക്കുന്നത്. ആഫ്രിക്കയിൽ ആഫ്രിക്കൻ ലയണും ഇന്ത്യയിൽ ഏഷ്യാറ്റിക് ലയണുമായി 2 സബ്സ്പീഷീസുകളാണ് ഇന്ന് ലോകത്തുള്ളത്. മാർജാര കുടുംബത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അംഗങ്ങളാണ് സിംഹങ്ങൾ. 2.6 മുതൽ 3.3 മീറ്റർ വരെ നീളവും 185 മുതൽ 225 കിലോഗ്രാമോളം ഭാരവും 60 മുതൽ 90 സെന്റിമീറ്റർ വരെ ഷോൾഡർ ലെങ്തും ഒരു ശരാശരി ആൺ സിംഹത്തിനുണ്ടാകും. ഇതിനു പുറമെ 650 PSI ബൈറ്റ് ഫോഴ്സും 1.5 ഇഞ്ചോളം നീളമുള്ള നഖങ്ങളും 7 സെന്റിമീറ്ററോളം നീളമുള്ള കാനൈനുകളുമാണ് സിംഹങ്ങൾക്കുള്ളത്. പലപ്പോഴും കൂട്ടമായാണ് സിംഹങ്ങൾ ആക്രമണം നടത്താറുള്ളത്. എന്നിരുന്നാലും ഇണകൾക്കായി പലപ്പോഴും ആൺസിംഹങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടാറുണ്ട്. മാരക പരിക്കുകളോടെ തോൽവി കൈവരിച്ച സിംഹത്തെ വെറുതെ വിടാറാണ് ജയിച്ച സിംഹങ്ങൾ ചെയ്യുക. എന്നാൽ ചില അവസരങ്ങളിൽ ഇവ ശത്രുവിനെ കൊല്ലുവാനും മടിക്കാറില്ല. കടുവകളും സിംഹങ്ങളും തങ്ങളുടെ അളവിൽ വളരെയധികം ശക്തിയുള്ളവർ തന്നെയാണ്. എന്നാൽ ഇവ രണ്ടുപേരും ഏറ്റുമുട്ടിൽ ആര് വിജയിക്കുമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സിംഹങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളവരായ ആഫ്രിക്കൻ ആൺസിംഹവും കടുവകളിൽ ഏറ്റവും ശക്തിയുള്ളവരായ സൈബീരിയൻ ആൺകടുവയുമാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇരു ജീവികളുടെയും മാക്സിമം ഫിസിക്കൽ പവർ വെച്ചാണ് ഇവിടെ ഏറ്റുമുട്ടലിൽ ആരാണ് വിജയിക്കുക എന്ന് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ യുദ്ധത്തിൽ ഇവ രണ്ടുപേരുടെയും പ്രായവും വലിപ്പവും അനുസരിച്ച് വിജയിക്ക് മാറ്റമുണ്ടാകാം. മസ്കുലർ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ സിംഹത്തേക്കാൾ 20% കൂടുതൽ മസിൽ സ്ട്രെങ്ത് ഉള്ള ജീവിയാണ് കടുവകൾ. ഭാരത്തിലും വലിപ്പത്തിലും സിംഹത്തേക്കാൾ വലുത് തന്നെയാണ് കടുവകൾ. ഒറ്റയ്ക്ക് ഇരതിടുന്നത് കൊണ്ട് തന്നെ ഹണ്ടിങ് സ്കിൽസും കൂടുതൽ കടുവയ്ക്കായിരിക്കും ഉണ്ടാവുക. കൂടാതെ സിംഹത്തേക്കാൾ അഗ്രസീവാണ് കടുവകൾ. ഇതിനു പുറമെ രണ്ടു കാലുകളിൽ നിന്ന് പോരാടുവാനും നിലത്ത് കിടന്ന് 4 കാലുകളാൽ പോരാടാനുമുള്ള കഴിവും കടുവകൾക്കുണ്ട്. ഇതിനൊപ്പം കടുവകൾ ഓരോ പ്രാവശ്യവും ശത്രുവിൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സിംഹങ്ങൾ പൊതുവെ സംഘമായി ആക്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അധികം പ്രഷറൊന്നും ഒരു സിംഹത്തിനുമേൽ ഉണ്ടാകുന്നില്ല. തലയിൽ സടയുള്ളത് കൊണ്ട് തന്നെ ശത്രുവിൻ്റെ ആക്രമണത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കുവാൻ ഇവയ്ക്കാകും. ഏറ്റുമുട്ടലുണ്ടായി ആദ്യത്തെ മിനിറ്റിനുള്ളിൽ തന്നെ കടുവയ്ക്ക് സിംഹത്തിൻ്റെ ശരീരത്തിൽ പരിക്കുകൾ ഏൽപ്പിക്കാൻ സാധിക്കും. ഇത്ര പെട്ടെന്ന് കടുവയെ ആക്രമിക്കാനുള്ള കഴിവ് താരതമ്യ സിംഹത്തിന് കുറവാണ്. കടുവയുടെ ശക്തിയേറിയ കാലുകളിൽ നിന്നും നഖങ്ങളിൽ നിന്നും ഏൽക്കുന്ന മുറിവുകൾ നല്ല ആഴമേറിയതായിരിക്കും. ഇത് ഭൂരിഭാഗവും സിംഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് തന്നെ ഏൽക്കുകയും ചെയ്യും. കടുവകൾക്കും സിംഹത്തിൽ നിന്നും പരിക്കുകൾ ഏൽക്കാം. എന്നാൽ അഗ്രസീവ്നെസ് കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കടുവകളിൽ ഇത് വലിയ ആഘാതം സൃഷ്ടിക്കില്ല. 10 മിനിറ്റുകൾ പോലും നീണ്ടു നിൽക്കാതെ തന്നെ 80% പ്രാവശ്യവും കടുവകൾ സിംഹത്തെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. എന്നാൽ കടുവകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകളുണ്ടായാൽ അത് കൃത്യമായി മുതലെടുത്തുകൊണ്ട് പോരാടുവാനും സിംഹങ്ങൾക്കറിയാം. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ വളരെ വിരളമാണ്, അല്ലെങ്കിൽ ഉണ്ടാവാറില്ല എന്ന് തന്നെ പറയാം. കാരണം ഇവ രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരിടവും ലോകത്തില്ല. എന്നാൽ ബംഗാൾ കടുവകളും ഏഷ്യാറ്റിക് ലയണും ഒന്നിച്ച് വസിക്കുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാറില്ല. കാരണം കടുവകൾ പലപ്പോഴും ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാണ്. സിംഹവും ഏറെക്കുറെ ഏറ്റുമുട്ടലുകളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഇവയ്ക്ക് തങ്ങളുടെ വലിപ്പത്തിനെയും ശക്തിയെപ്പറ്റിയും നന്നായി അറിയാം എന്നതാണ് സത്യം. ഒരു ഏഷ്യാറ്റിക് ലയണിന് എങ്ങനെയൊക്കെ നോക്കിയാലും ബംഗാൾ ടൈഗറിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുക പ്രയാസമാണ്. ഒന്നെങ്കിൽ സിംഹങ്ങൾ കൂട്ടമായതുകൊണ്ട് കടുവകൾ പിന്മാറും, അല്ലെങ്കിൽ സിംഹങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് മാറും. ഇനിയൊരു പക്ഷേ ഇങ്ങനൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പോലും അത് ഏതെങ്കിലും ഒരു ജീവിയുടെ മരണത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ചരിത്ര രേഖകളിൽ പോലും സിംഹങ്ങളും കടുവയും ഏറ്റുമുട്ടി കടുവകൾ ഭൂരിഭാഗം പ്രാവശ്യവും സിംഹങ്ങളെ കൊന്നിട്ടുള്ളതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കടുവയും സിംഹവും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ വിജയം കടുവയുടെ ഭാഗത്ത് തന്നെയായിരിക്കുമെന്ന് ഉറപ്പിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അടുത്ത് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.